സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദുരാശ പാപത്തെയും പാപം മരണത്തെയും പ്രസവിക്കുന്ന ജനിതക പരമ്പര പഠിപ്പിച്ചു തന്നു ഇന്നലെ യാക്കോബ് ശ്ലീഹ. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ മരണത്തിന്റെ ഈറ്റില്ലങ്ങളാകാതിരിക്കാൻ നമ്മിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന അത്യുന്നതമായ ദൈവിക ദാനങ്ങളെക്കുറിച്ചും ശ്ലീഹ ഓർമ്മിപ്പിച്ചു. 1:17, നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പിറകൊണ്ട സൃഷ്ടിയുടെ ആദ്യഫലങ്ങളാണെന്നും. 1:18, ഇന്ന് നാം നമ്മുടെ ഈ ഉത്ഭവ രഹസ്യത്തെ തന്നെയാണ് അഗാധമായി ചിന്തിക്കുന്നത്. യാക്കോബ് 1:19-27. നമ്മിൽ കുടികൊള്ളുന്ന ദൈവവചനം കേൾക്കുക മാത്രം ചെയ്ത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകാത്ത അപകടത്തെക്കുറിച്ച് ശ്ലീഹ സംസാരിക്കുന്നുണ്ട്. നമ്മിൽ വിതയ്ക്കപ്പെട്ട ദൈവവചനം നമ്മുടെ രക്ഷയ്ക്ക് നിധാനമാണെന്നും. 1:21. എന്നാൽ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ ദൈവിക നിയമത്തിൻ്റെ നേരെ നാം കാതുകൾ അടച്ചു കളയുന്നു, കണ്ണടച്ചു കളയുന്നു, കണ്ടിട്ടും കാണാതെ പോകുന്നു, അറിഞ്ഞിട്ടും ഗ്രഹിക്കാതെ പോകുന്നു, കണ്ടറിഞ്ഞിട്ടും മറന്നു കളയുന്നു. ഇന്നലെ നാദം ശിഷ്യരോട് ചോദിച്ച ആ 7 ചോദ്യങ്ങൾ പോലെ തന്നെ ഇന്ന് ശ്ലീഹായും അതുതന്നെ പറയുന്നുണ്ട്. സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കി ധ്യാനിച്ചിട്ടും തൻ്റെ ഉറവിടവും ആഴവും ഉള്ളടക്കവും ഗ്രഹിക്കാതെ പോകുന്ന മനുഷ്യൻ്റെ ഉപമ പകർന്നുകൊണ്ട്, തൻ്റെ ഉറവിടം ജീനിയോളജി മറന്നുപോകുന്ന മനുഷ്യൻ, താൻ വചനത്തിൽ നിന്ന് ഉരുവായി എന്ന് മറന്നുപോകുന്ന മനുഷ്യൻ, തൻ്റെ യഥാർത്ഥ മുഖം കാണാതെ അവൻ പൊയ്മുഖങ്ങൾ അണിയുന്നു കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് സത്യമുള്ള നന്മയുള്ള നാവുകളെക്കുറിച്ച് ശ്ലീഹ ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നത്. നാക്കിൽ പിഴയ്ക്കുന്നവൻ ദൈവത്തിന് നന്മ ചെയ്യുന്നുവെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദൈവാരാധന, ത്രസ്കേയ എന്ന പദത്തിന് ഇവിടെ ആചാരപരമായ അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അസത്യം നിറഞ്ഞ, അധാർമികത നിറഞ്ഞ നാവ് ഈ ആരാധനയെ വ്യർത്ഥമാക്കുന്നു. നാം കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 15 കണ്ട അതേ വാക്ക് മറ്റായോസ് നമ്മുടെ വ്യർത്ഥമായ വിശ്വാസത്തെ കുറിക്കാൻ. ആചാരപരമായ ആരാധന കൾട്ടിക്കിന് അനിവാര്യമായ ഒരു ധാർമ്മിക മാനം കൂടിയുണ്ട്, എത്തിക്കൽ. അതുകൊണ്ടാണ് ശുദ്ധമായ ആരാധന കത്താരോസ് എന്നത് എന്താണെന്ന് ശ്ലീഹ എന്ന് പഠിപ്പിക്കുന്നത്. അത് അനാഥരോടും ആലംബഹീനരോടും ചെയ്യപ്പെടുന്ന ധാർമ്മികതയും കാരുണ്യവുമാണെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നാം എപ്പോഴും പറയാറില്ലേ നാവിൻ തുമ്പിലിരിക്കുന്നു എന്ന്? ഉടനടി ഓർമ്മയിലില്ലാത്ത ഒരു കാര്യത്തെ തലച്ചോർ ചികഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഇടവേളയെ കുറിക്കുന്നു ആ വാക്ക്. നമ്മുടെ തലച്ചോറിൽ ഓർമ്മകൾ പരസ്പര ബന്ധിതങ്ങളായ ഖണ്ഡങ്ങളായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്, എപ്പിസോഡിക്. അതുകൊണ്ട് തന്നെ അല്പം സമയം കൊടുത്താൽ അത് നാവിൻ തുമ്പിലുള്ളത് നാവിൽ വിടരാനിടയാക്കും. എന്നാൽ ഇന്ന് ഗൂഗിളിൻ്റെ കാലത്ത് ആരും ഈ ഒരു മിനിറ്റ് സമയം പോലും കളയാറില്ല. പകരം ഉടനടി ഗൂഗിളിൽ തിരക്കും, ഉത്തരവും കിട്ടും. ഇങ്ങനെ ഓർമ്മകളുടെ ആഴങ്ങളിൽ നാം സൂക്ഷിച്ചിരിക്കുന്ന സംഭവങ്ങളും ഗന്ധങ്ങളും വ്യക്തികളും അങ്ങനെ എന്തെല്ലാം നമ്മുടെ ഈ ജീവിത പടർപ്പിനെ ദീപ്തമാക്കുന്നുവോ അതിനെയെല്ലാം നാം നിഷ്പ്രഭമാക്കി കളയുന്നു. അറിവും വാക്കും ഓർമ്മയുമെല്ലാം നൈമിഷിക പ്രചോദനങ്ങൾ മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ വെറും വാക്കുകളുടെയും ഹിംസാത്മകമായ വാക്കുകളുടെയും ആധിക്യം ഇന്ന് ഏറെയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അറിയാത്ത ആളുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചു പോലും നാം എത്ര നിരുത്തരവാദപരമായി സംസാരിക്കുന്നു, വാക്കുകളാൽ മർദ്ദിക്കുന്നു, തെറിവാക്കുകൾ ഉച്ചരിക്കുന്നു. സത്യമെന്നത് തലച്ചോറിലെ ഒരു നൈമിഷിക ചോദനയല്ല, അതിന് ഒരു ജീവിതകാലം മുഴുവൻ വേണം പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ, ഒരു ജീവിതകാലം മുഴുവനും ധാർമ്മിക പിന്തുണയോടെ പിഞ്ചെല്ലാൻ. യഥാർത്ഥത്തിൽ യാക്കോബ് 1:17-18 വാക്യങ്ങളിൽ പറയപ്പെട്ട ആ ദൈവിക ദാനം ദാത്തും അതിനെ പിഞ്ചെല്ലുന്ന ജീവിത നിയമങ്ങൾ മന്ദാത്തും, അതാണ് ഇന്ന് യാക്കോബ് 1:19. ഇന്ന് സങ്കീർത്തനം 15 ഈ കൽപ്പനയുടെ മന്ദാത്തും ഭാഗം വളരെ സ്പഷ്ടമാണ്. അങ്ങയുടെ കൂടാരത്തിൽ വസിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. വിശ്വാസം മാത്രം പോരാ, ചെയ്തികൾ വേണം എന്നൊരു ധ്വനി ഇവിടെയുണ്ട്. അതൊരു ധാർമ്മിക ബോധ്യമാണ്. വചനത്തെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നാം കണ്ടതുപോലെ ലോകത്തിൻ്റെ ഈ വ്യവഹാരിക തലത്തിനപ്പുറം നിത്യതയുടെ ഒരു തലമുണ്ടെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എസ്കറ്റലോജിക്കൽ, ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുക എന്നത് ഇതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ചോദ്യം ദൈവത്തിൻ്റെ നേരെ നാം ഉയർത്തുമ്പോൾ അവിടുന്ന് നൽകുന്ന കൽപ്പനകൾ മന്ദാത്തും കൂടി ചെവിക്കൊള്ളാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് ജീവിതത്തിൻ്റെ ആരോഹണത്തിലേക്ക് നമുക്ക് വഴി തുറക്കുകയാണ്. സങ്കീർത്തനം 15 താളം ഇതാണ്. അവിടെ സത്യം പിഴയ്ക്കാത്ത, ദുഷ്ടതക്കിനിയാത്ത നാവ് പ്രധാന തന്തുവായി പരാമർശിക്കപ്പെടുന്നു.
അയൽക്കാരന് അന്തസ്സും അവകാശങ്ങളും ഉണ്ടെന്ന് മറക്കാത്തൊരു നാവാണത്. മനുഷ്യർ തമ്മിലുള്ള ജൈവികമായ ഈ ബന്ധത്തെ മറന്നുകൊണ്ട് ദൈവിക ഉടമ്പടി നമുക്ക് പാലിക്കാനാകില്ല. ഏഷ്യ 33:15 ഇത് ധ്വനിപ്പിക്കുന്നുണ്ട്. ഫരിസേയർ ഉയർത്തുന്ന ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു തർക്കം നാം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നുവല്ലോ. മർക്കോസ് 7:1-8, 21-23. അവിടെയും ഈ സങ്കീർത്തനം 15 ആഴങ്ങൾ ക്രിസ്തുനാഥന്റെ വാക്കിൽ വ്യക്തമാണ്. എന്താണ് ശുദ്ധമായ ആരാധനയെന്ന് യാക്കോബ് ശ്ലീഹ ഇന്ന് നമ്മോട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇന്നിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവഹാരങ്ങൾക്ക് മാനുഷിക ബന്ധങ്ങളെയും പരസ്പര കാരുണ്യത്തെയും വിലമതിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇംപേഴ്സണൽ പ്രോസസ്സസ്. ആൾക്കൂട്ടത്തിനിടയിൽ നാം വ്യക്തികളെ മറന്നുപോകുകയാണ്. എന്നാൽ ഈ വ്യക്തിഗതമായ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും തിരിച്ചുവെക്കുകയാണ് സങ്കീർത്തനം 15. ഇന്ന് സുവിശേഷം 8:22-26. ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചുള്ള ആ തർക്കത്തിന് ശേഷം നാഥൻ ഒരു ഊമനെ സുഖപ്പെടുത്തുന്നുണ്ട്, വളരെ സംഭവബഹുലമായിട്ട്. മർക്കോസ് 7:31-37. ഇന്നിതാ അതുപോലെ തന്നെ വളരെ സംഭവബഹുലമായി ഒരു അന്ധനെ സുഖപ്പെടുത്തുകയാണ്. ഈ രണ്ട് സംഭവങ്ങളുടെയും നടുവിൽ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെയും പോകുന്ന ശിഷ്യരെ നാഥൻ ഇന്നലെ അഭിമുഖീകരിച്ചു. ഇന്നിതാ സമാനമായ ഈ രണ്ട് രോഗശാന്തികളിലൂടെ നാഥൻ ശിഷ്യർക്ക് പടിപടിയായി വിശ്വാസ പരിശീലനം നൽകുകയാണ്, അവരുടെ കണ്ണു തുറന്നുകൊണ്ടും കാതു തുറന്നുകൊണ്ടും. ഈ രണ്ട് സന്ദർഭങ്ങളിലും ആ മനുഷ്യർ നാഥനോട് തങ്ങളുടെ ആവശ്യമുണർത്തിക്കുകയായിരുന്നു ദാഹത്തോടെ. ഇവിടെ ഈ അന്ധൻ പടിപടിയായി കണ്ണു തുറക്കുന്നു. ആദ്യം അവൻ മനുഷ്യരെ മരങ്ങളെപ്പോലെ കാണുന്നുണ്ട്. ഇല്ല, നല്ല കാഴ്ചശക്തിയായിട്ടില്ല. ഇനിയും മനുഷ്യരെ ശരിയായി തന്നെ കാണുവോളം അവൻ്റെ കണ്ണുകൾ തുറന്നുവെന്ന് പറയാനാകില്ല. മനുഷ്യനെ മരമായി കണ്ടാൽ മരങ്ങൾ പോലെ തണലും പഴങ്ങളും അവർ നൽകുമെന്ന് അവൻ തെറ്റിദ്ധരിച്ചേക്കാം. അതുമല്ലെങ്കിൽ പിന്നീട് കിട്ടിയ കാശിന് വെട്ടിവിൽക്കാനും തോന്നിയെന്ന് വരാം. രണ്ടും വേണ്ട. യാഥാർത്ഥ്യബോധം വിശ്വാസ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. മനുഷ്യനെന്ന ദൈവിക സത്യത്തെ നാം കൺതുറന്നു തന്നെ കാണണം. ഇന്ന് ആ കണ്ണാടിയുടെ മുൻപിൽ സ്വയം ധ്യാനിച്ച ആ മനുഷ്യനെ പോലെ തന്നെ ഇന്ന് അന്ധൻ കണ്ണു തുറന്ന് മനുഷ്യരെ ധ്യാനപൂർവ്വം നോക്കുകയാണ് എന്ന് സുവിശേഷം പറയുന്നു. ഈ രണ്ട് സൗഖ്യ സന്ദർഭങ്ങളിലും നാഥൻ ആ മനുഷ്യരെ പച്ചയായി തന്നെ തൊടുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ സഹാനുഭൂതി, പാത്തോസിൻ്റെ അടയാളമാണ്. അവൻ മനുഷ്യരുടെ വേദനയിലും കുറവിലും പങ്കുചേരുന്നു എന്നർത്ഥം. ജെറമിയായാലും മറ്റ് പ്രവാചകരിലും ഈ വൈകാരിക തീവ്രത നാം കണ്ടിരുന്നു. ദൈവവചനത്തിന് മനുഷ്യനോടുള്ള അഭിനിവേശമാണത്. അത് സ്പർശവും സൗഖ്യവും സുരക്ഷിതത്വവും ഏറ്റവും ആവശ്യമുള്ള മുറിയപ്പെട്ടവരെ തേടി ചെല്ലുന്നു. ഏറ്റവും അടുത്ത സഹായം ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ആവശ്യമുള്ള മനുഷ്യരുടെ അടുത്തേക്ക്. ഗ്രീക്ക് ചിന്തകർ അങ്ങനെയുള്ള അവസ്ഥകളെ കൈറോസ് എന്ന് വിളിച്ചിരുന്നു. പുതിയ നിയമത്തിൽ അത് ദൈവിക സമയത്തെ, ഉചിതമായ സമയത്തെ കുറിക്കുന്നൊരു വാക്കാണ്. ശരിയാണ്, ദൈവിക സ്പർശമെന്നത് ദൈവിക സാന്നിധ്യത്തിൻ്റെ, ദൈവിക സമയത്തിൻ്റെ സൂചനയാണ്. ദൈവം നമ്മെ തൊടുന്ന ആ നനുത്ത സ്പർശത്തിൻ്റെ സുന്ദര മുഹൂർത്തം.